ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്പുകളും ട്രിക്സുകളും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കോട്ടയം സ്റ്റൈലുള്ള ഒരു മീൻ കറീൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ. ഇന്നിപ്പോൾ ഇതൊക്കെ ക്ലീനിങ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല എന്നെന്താ ഇപ്പോൾ ചുരിദാറൊക്കെ ഇട്ടിട്ട് എന്നല്ലേ. സാധാരണ ഞാൻ നൈറ്റ് ഇട്ടിട്ടല്ലേ ഇതൊക്കെ വീഡിയോസൊക്കെ എടുക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ഷോപ്പിൽ പോയി വന്നതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലീനിങ് ആണ് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പുറത്തത്തെ പണികളൊന്നും നടക്കില്ല എന്തായാലും. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കിച്ചണിൽ ഈ മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കാണ്ടേ. ഇനി കുറേ ആയിപ്പോൾ തട്ടിയിട്ട് പക്ഷേ വലിയ മാറാലൊന്നും ഇല്ല. എന്നാലും ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ക്ലീനിങ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് ഷൂട്ടിങ്ങിന് എന്നെ സഹായിക്കുന്ന ഇഷുമോനാണ് കേട്ടോ. ഓന് വീഡിയോ എടുത്തരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ എടുക്കാനായിട്ട് നിന്നത്. ഈ നോമ്പിൻ്റെ തൊട്ട് മുമ്പാണ് കേട്ടോ ഞാനിവിടെ ഒക്കെ ക്ലീനാക്കിയിട്ട്. എന്നിട്ടും കണ്ടില്ല സ്വിച്ച് ബോർഡൊക്കെ ആകെ വൃത്തികേടായി കിടക്കുന്നത്. എല്ലാവരും ഇപ്പോൾ കൈയൊന്നും അങ്ങനെ തൊടണതുകൊണ്ടതല്ല എന്താണെന്ന് ആർക്കറിയ ചളിയൊക്കെ പിടിച്ച് ആകെ നാശമായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ നമ്മളെ ഈ സാനിറ്റൈസർ, അതിപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കാതെ വെച്ചാണല്ലോ. അതെടുത്തിട്ട് കുറേശ്ശെ സ്പ്രേ ചെയ്തതിൻ്റെ ശേഷം ഒരു മൈക്രോ ഫൈബറിൻ്റെ തുണി കൊണ്ട് തുടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീനാക്കി കിട്ടും. പിന്നെ നമുക്ക് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ മിക്സിൻ്റെ സ്വിച്ച് ഓഫ് ആക്കാനും അതേപോലെ കെറ്റിൽ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ ഒക്കെ ഈ സ്വിച്ച് ഓഫ് ആക്കാനായിട്ട്. അങ്ങനെ ഓഫ് ആക്കാതെ ഇട്ടാൽ തന്നെ ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമുക്ക് കൂടും. ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ സ്വിച്ചൊക്കെ ഉപയോഗം കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ ഓഫ് ആക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല ഒരു പരിധി വരെ നമുക്കൊക്കെ അതൊന്ന് സൂക്ഷിക്കാൻ പറ്റും ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നത്. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ട് മുകളിലുള്ള ജനാലൻ്റെ ഇതേപോലെയുള്ള പൊടികൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എന്തായാലും മറക്കാതെ ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ജനാലിൻ്റെ മേലൊക്കെ ഈ മാറാലേയും അതേപോലെ ചെറിയ ചെറിയ ജീവികളൊക്കെ അങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അത് നമ്മളെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണൂല ഇന്ന് പാറി വീണതോ ഒന്നും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ വൈകുന്നേരത്തെ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ പൊടി തട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ പോലും അറിയാതെ തന്നെ ഈ ഭക്ഷണ സാധനത്തിലേക്ക് ഇങ്ങനത്തെ ജീവികളൊക്കെ വീഴും. അങ്ങനെ ആകുമ്പോൾ നമുക്കോ നമ്മളെ മക്കൾക്കോ ഒക്കെ ഈ അലർജി പോലത്തെ പിന്നെ എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത അലർജി വരും. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല അത് എന്തുകൊണ്ടാണ് വരുന്നത്. നമ്മൾ വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും ചെയ്യും. ഇതേപോലെ ചെറിയ സാധനങ്ങളൊക്കെ ഭക്ഷണത്തിലേക്ക് വീണിട്ടാണ് അത് ഉണ്ടാകുന്നത് നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് ഡെയിലി ഇങ്ങനെ ഒന്ന് വെറുതെ ചൂല് വെച്ചിട്ട് ഇത്ര ബ്രഷ് വെച്ച് ആടായിട്ട് തട്ടൊന്നും വേണ്ട, ഒരു ചൂല് വെച്ചിട്ട് തട്ടിയെടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ അതൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് ദോശക്കല്ലോ അതേപോലെ മീൻ ചട്ടി പിന്നെ മറ്റു പാത്രങ്ങളൊക്കെ അടുപ്പത്ത് വെക്കൂലേ, ആ സമയത്ത് ഇതേപോലെ വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് തുടച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. ഇപ്പോഴൊക്കെയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ പിന്നെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഗ്യാസിൻ്റെ ചിലവ് ഒന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതേപോലത്തെ അയൺ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതേപോലെ നല്ലോണം ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒത്തിരി അധികമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് നന്നാക്കി കഴുകിയിട്ട് തുടച്ചതിന് ശേഷം വീണ്ടും ഒന്ന് എണ്ണ പുരട്ടിയിട്ട് അടുത്ത ഉപയോഗം വരെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ മീനോ ചിക്കനോ ഒക്കെ പൊരിക്കുന്ന സമയത്ത് അതിന് നല്ല രുചിയും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദോശക്കല്ലിൻ്റെ മേലെ ഈ കറിവേപ്പിൻ്റെ ഇല വെച്ചിട്ട് അതിൻ്റെ മേലെ മീനോ ചിക്കനോ ഒക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ചില ദോശക്കല്ലിൽ നിന്നൊക്കെ ഇങ്ങനെ മീൻ കിട്ടാനും പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടും ഈ കറിവേപ്പിൻ്റെ ഇലൻ്റെ മേലെ നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുന്നത് കൊണ്ട് നന്നായിരിക്കും കേട്ടോ. പിന്നെ ഈ കറിവേപ്പിൻ്റെ ഇലയുടെ ഗുണത്തിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഒരു ഒട്ടുമിക്ക മലയാളികൾക്കും ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാം. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ കറിവേപ്പിൻ്റെ ഇല നമ്മുടെ വയറ്റിലെത്തുന്നത് നമ്മുടെ വയറിന് നല്ലതാണ്. ഇതിപ്പോൾ ഒട്ടുമിക്ക വീട്ടമ്മമാരും ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും. എന്നാലും പുതിയതായിട്ട് അടുക്കളയിൽ കയറുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഓരോ ടിപ്പുകൾ ഉപകാരപ്പെടുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ കുക്കറിൻ്റെ വാഷർ ലൂസായാൽ ഈ നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വിസിൽ വരാനായിട്ട് താമസിക്കും. അത് താമസിക്കുക മാത്രമല്ല വിസിൽ വരികയില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പുതിയത് വാങ്ങാനായിട്ട് പോകണ്ട കേട്ടോ. ഇതേപോലെ ഈ വാഷർ എടുത്തിട്ട് നമ്മുടെ ഫ്രീസറിൽ ഒരു ദിവസം വെച്ചാൽ മതി. പിറ്റേന്ന് നമുക്ക് അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തലേന്ന് നമുക്ക് ഫ്രീസറിലേക്ക് ഈ വാഷർ എടുത്ത് വെച്ചാൽ പിറ്റേന്നാകുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടും.
ഇനി നമുക്ക് ഒരു കോട്ടയം സ്റ്റൈലുള്ള മീൻകറി കൂടി തയ്യാറാക്കുന്നുണ്ട്. അതും ഒന്ന് കാണാം. പിന്നെ ആ മീനിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഷ്ണ മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് തലയോട് കൂടിയിട്ടാണ് പിന്നെ കൊണ്ട് തന്നിട്ടുള്ളത്. എപ്പോഴും കറി വെക്കുന്ന സമയത്ത് ഈ കഷ്ണത്തിൻ്റെ കൂടെ ഇതിൻ്റെ തല കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ കറിക്ക് ഒന്നും കൂടി രുചി കൂടുക. ഈ മീൻ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ ആ പ്ലാസ്റ്റിക് കവർ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയിട്ട് ഇതേപോലെ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടാൽ അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവർ ശേഖരിച്ച് വെക്കുന്ന സാധനത്തിലേക്ക് അല്ലെങ്കിൽ സഞ്ചിയിലേക്കോ ചാക്കിലേക്കോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ മീൻ വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ചട്ടി വലുതുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയാലും മതി. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു കൊഴുപ്പ് പോലെ ഉണ്ട് ആ മീനിന്. അതിനായിട്ട് ഞാൻ കല്ലുപ്പ് കുറച്ച് അധികം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മീൻ കറി വെക്കാൻ നേരത്താണ് ഞാനത് മുറിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി വലിയ കഷ്ണങ്ങളാണ്. മീൻ മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് വല്ലാത്തൊരു സ്മെല്ലുണ്ടാവില്ല. അത് മാറാനായിട്ട് ഞാൻ ചോറ് വെക്കുന്നതിന് മുമ്പ് തന്നെ അരി കഴുകുന്ന സമയത്ത് ഇതേപോലെ വെള്ളം ഞാൻ കുറച്ച് എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ ഈ രണ്ട് കൈയും നമ്മൾ ആ വെള്ളം കൊണ്ട് കഴുകുകയാണെങ്കിൽ തന്നെ മീനിൻ്റെ ഉളുമ്പുമണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ മീൻകറി വെക്കാനായിട്ട് ഞാൻ കുടമ്പുളി ആട്ടം എടുത്തത്. ആ കുടമ്പുളി ഞാൻ ആദ്യം നന്നായി കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറി വെക്കുന്നതിനൊക്കെ കുറേ സമയം മുമ്പേ തന്നെ എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ ഈ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുഴമ്പ് രൂപമാക്കി വെച്ചിട്ടുണ്ട്. ഈ പൊടി ഇടുന്നതിനെക്കാട്ടി ഒന്നുകൂടി നല്ലത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒന്ന് ക്രീം പോലെ ആക്കിയിട്ട് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിങ്ങനെ പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഇളക്കിയിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞതാട്ടോ വേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഏത് രൂപം ചതച്ചത് വേണ്ടി വരും, ചില സമയത്ത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതായിരിക്കും വേണ്ടി വരും. ഇങ്ങനെ വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചതുക്കണമെങ്കിൽ ചതുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി അരിയണമെങ്കിൽ അരി, അങ്ങനെ ഒരു എളുപ്പമുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ചാൽ. ഈ മീൻ കറിയിലേക്ക് ഞാൻ വലിയുള്ളിക്ക് പകരം ചെറിയുള്ളി ആട്ടം എടുക്കുന്നത്. അതിൻ്റെ തൊലി കളയാനായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം ഈ ചുവന്നുള്ളി ഒന്ന് ഇട്ട് വെക്കണം. വലിയ ചൂട് വേണ്ട കേട്ടോ, ചെറിയ ചൂടുള്ള വെള്ളം എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ തൊലി പോയി കിട്ടും. ഇന്നത്തെ ടിപ്പുകൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കോട്ടയം സ്റ്റൈലുള്ള ഒരു മീൻകറി ഉണ്ടാക്കാം. സാധാരണ നമ്മളെ നാട്ടുമ്പുറത്തുള്ള നാടൻ മീൻകറിയല്ലേ സാധാരണ ഉണ്ടാക്കാറ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ അതൊരു ടൈപ്പ് ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഈ കറി വെക്കാനായിട്ട് മൺചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് ചൂടായതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നാടൻ കറി വെക്കുകയാണെങ്കിൽ മൺചട്ടി വേണം, അതേപോലെ തന്നെ ഈ വെളിച്ചെണ്ണയും ഉപയോഗിക്കണം. അങ്ങനെ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കണം. ഉലുവൻ്റെ പൊടിയല്ല കേട്ടോ, സാധാരണ നേരിട്ട് ഉലുവ തന്നെയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ കോട്ടയം മീൻകറിയിലേക്ക് സാധാരണയായിട്ട് അവർ കടുക് ചേർക്കുന്നത് കാണട്ടോ. ഞാനിവിടെ കടുക് ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ മലബാറുകാർ പൊതുവേ കടുക് മീൻകറിയിലൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം ഇളക്കിയതിന് ശേഷം നല്ലോണം ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമിൽ കൂടുതലുണ്ട് കേട്ടോ ഈ ചുവന്നുള്ളി. അത് ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഈ ചുവന്നുള്ളി. എന്ത് നമ്മൾ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഒക്കെ ചുവന്നുള്ളിയാണല്ലോ ഒന്നുകൂടി രുചിയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി ഒഴിവാക്കിയിട്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 2-3 പച്ചമുളക് നടുക ചീന്തിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവ് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അധികം കറിവേപ്പിനില കൂടി ഇട്ട് കൊടുക്കണം. ഇതിവിടെ എൻ്റെ മുറ്റത്ത് ഉണ്ടായതാണ് കേട്ടോ. ഈ കറിവേപ്പിനില പറിക്കുമ്പോൾ സത്യത്തിൽ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. പുറത്തുനിന്ന് വാങ്ങുന്ന കറിവേപ്പിനില എനിക്കെന്തോ മനസ്സിന് തീരെ ഇഷ്ടമല്ല. ഇത് ഈ എൻ്റെ കറിവേപ്പിനില കുറയുമ്പോൾ ഒക്കെ എനിക്ക് വലിയ സങ്കടമാണ് അതൊക്കെ ഉണങ്ങി പോകുന്ന സമയത്ത്. പിന്നെ വീണ്ടും എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അത് വീണ്ടും ഉണ്ടായി വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മുളക് പൊടി ഉണ്ടല്ലോ അതിൻ്റെ അത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ പാത്രം കൂടി ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് എല്ലാ ഇതും മീ എല്ലാ മുളക് പൊടിയും ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കുടമ്പുളി ഉണ്ടല്ലോ, നേരത്തെ കുതിർത്ത് വെച്ച കുടമ്പുളി. അത് ഞാൻ കുതിർക്കുന്നതിന് മുന്നേ തന്നെ ചീന്തിയിടണം എന്ന് വിചാരിച്ചിന്, അത് മറന്നുപോയി. ഇപ്പോഴാണ് ഞാൻ ചീന്തിയിടുന്നത്. എങ്കിലേ ഉള്ളൂ, ഒന്നായിട്ട് ഇടുന്നതിനെക്കാട്ടി നല്ലത് ചീന്തി ഇടുമ്പോഴാണ് ആ കുടമ്പുളിയിലുള്ള പുളി മൊത്തത്തിൽ ഇതിലേക്ക് ഇറങ്ങി വരികയുള്ളൂ.
മുമ്പൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നിട്ട് ഈ കൊടുമ്പോളി ഇട്ട കറി. ഇക്കാക്കാണ് ഭയങ്കര പ്രിയമാണ്. പണ്ട് ഗൾഫിലൊക്കെ നിന്ന സമയത്ത് അവിടെ കൂടുതലും ഈ ഇതേപോലത്തുള്ള നാട്ടിലുള്ള ആളുകളാണല്ലോ അവിടെ മീൻകറി വെക്കുക. അപ്പോൾ അത് ഭയങ്കര ഒരു ടേസ്റ്റാന്ന് പറയും. അങ്ങനെ ഇപ്പോൾ ഇക്കാക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് നല്ല നമ്മുടെ നാവിനും കൂടി അതിൻ്റെ രുചി പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ചധികം വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വെക്കണം. കൊടുമ്പുളി വാങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒത്തിരി അധികം വാങ്ങും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇക്കാക്ക് ഇതേപോലെ നല്ല മീനൊക്കെ കിട്ടുമ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് മീൻ ഈ മീൻകറി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇപ്പോൾ കറിയിലിട്ട എല്ലാ സാധനങ്ങളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻകറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. പക്ഷേ ഈ ഇതേപോലത്തുള്ള കോട്ടയം സ്റ്റൈലിൽ ആ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ തീരെ തക്കാളിയൊന്നും ഉപയോഗിക്കില്ല. തക്കാളി ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള മെച്ചം എന്താ വെച്ചാൽ ഈ മീൻകറി ഇതേ ഇതിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം വരെ കേടാവാതിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മീൻകറി കൂടുതൽ ദിവസം കേടാവാതിരിക്കാത്തത് ഇങ്ങനെ തക്കാളിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും. ഈ മൂന്ന് ദിവസം വരെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ കറി. ഇന്നിപ്പോൾ രാത്രി വെച്ചിട്ട് നാളെ രാവിലെ കൂട്ടുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കൊടുമ്പുളി ഇട്ടിട്ടുള്ള കറി. പക്ഷേ മക്കൾക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനധികം മറ്റേ സാധാ പുളിയാണ് എടുക്കുക. ഈ മീൻകറി പിന്നെ കയ്യിലിട്ടിട്ടൊന്നും ഉടക്കരുത് ഇട്ട്, ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇപ്പം മീൻ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫാക്കാം. ഈ മീൻകറി ഉണ്ടല്ലോ ഇനി നാടൻ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കണം. എന്താ രുചിയെന്നറിയോ.